ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാട്രിക്സ്ലാബ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്വ റിജിയ ഉണ്ടാക്കാൻ പോകുകയാണ്. അക്വ റിജിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാജകീയ ദ്രാവകം എന്നാണ്. അപ്പോൾ നമ്മൾ കാലങ്ങളുള്ള, അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ തന്നെ സ്വർണത്തിനെ അലിയിച്ച് ഒളിപ്പിച്ച് വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരുതരം ദ്രാവകമാണ്. ഒളിപ്പിച്ച് വയ്ക്കാനും സ്വർണ്ണം കടത്ത് നടത്താനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ദ്രാവകമാണ്. ദ്രാവക രൂപത്തിലും പേസ്റ്റ് രൂപത്തിലുമൊക്കെ സ്വർണം കടത്തി എന്നുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പേസ്റ്റ് രൂപത്തിലാക്കുന്ന മറ്റ് റിയാക്ഷനിൽ, അമാൽഗമേഷൻ എന്ന് പറയുന്ന മറ്റ് ചില റിയാക്ഷനുകൾ ഉപയോഗിച്ചാണ് പേസ്റ്റ് രൂപത്തിലാക്കുന്നത്. ഇന്ന് നമ്മൾ സ്വർണം എങ്ങനെയാണ് ദ്രാവക രൂപത്തിലാക്കുന്നത്, ഒരു തരിമ്പ് പോലും തരിയോ പൊടിയോ ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള ദ്രാവക രൂപത്തിൽ സ്വർണം എങ്ങനെ മാറ്റാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും അറിയായിരിക്കും, അക്വ റിജിയ എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും 1:3 മിക്സറാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ നൈട്രിക് ആസിഡ് ഒരു ഓക്സിഡൈസിങ് ആസിഡാണ്. ഇത് സ്വർണത്തിൻ്റെ പ്രതലത്തിൽ നിന്ന് സ്വർണത്തിൻ്റെ തന്മാത്രകളെ വെള്ളത്തിലേക്ക് വലിച്ചെടുക്കും, അത് അയോണുകളാക്കി വലിച്ചെടുക്കും. പക്ഷേ ഈ വലിച്ചെടുക്കുന്നത് തിരിച്ച് അതേപടി തന്നെ സ്വർണത്തിലേക്ക് കയറുകയും ചെയ്യും. അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കില്ല. പക്ഷേ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടെ അതിൽ ആഡ് ചെയ്യുമ്പോൾ ഈ വലിച്ചെടുക്കുന്ന സ്വർണം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് ക്ലോറോ ഓറിക് ആസിഡായിട്ട് മാറും. അപ്പോൾ ഇതാണ് സ്വർണം, ഇത് ഈ സാധനം വെള്ളത്തിൽ അലിയുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിൽ നിൽക്കുകയും ചെയ്യും, സ്വർണം അങ്ങനെ പതുക്കെ പതുക്കെ അലിഞ്ഞ് പൂർണ്ണമായിട്ട് അലിഞ്ഞില്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അക്വ റിജിയയിൽ നടക്കുന്നത്. സ്വർണ്ണം അക്വ റിജിയയിൽ മാത്രമേ അലിയൂ, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല മറ്റ് ആസിഡുകളിൽ ഇട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പറയുന്നത് വെച്ചാൽ, ഇത് ഇതിൽ സിൽവർ അതുപോലെ മറ്റ് സിൽവർ, ഇറിഡിയം, ഓസ്മിയം ഇതുപോലുള്ള ലോഹങ്ങളൊന്നും അക്വ റിജിയയിൽ അലിയില്ല. അതുകൊണ്ട് ഈ സ്വർണവും പ്ലാറ്റിനും മറ്റുമൊക്കെ ശുദ്ധീകരിക്കാനും മറ്റ് സംഭവങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനും ഒക്കെയാണ് ഈ അക്വ റിജിയ ഉപയോഗിക്കുന്നത്. ഈ അക്വറേജ് എപ്പോഴും നമ്മൾ അപ്പോൾ തന്നെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഈ അക്വറേജ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും 1:3 മിക്സ്ചറാണ്. അതായത് ഒരു പാർട്ട് നൈട്രിക് ആസിഡും 3 ഹൈഡ്രോക്ലോറിക് ആസിഡും ചേരുന്നതാണ് അക്വറേജ്. ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന ഓക്സിഡൈസർ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഇതിൽ നൈട്രോസൈഡ് ക്ലോറൈഡും ക്ലോറിൻ ഗ്യാസും വെള്ളം ഉണ്ടാവുക. ഇത് പതുക്കെ ഇത് ഇതിൻ്റെ ഈ വിഷവാതകങ്ങളാണ് ഈ ഉണ്ടാകുന്നത്. ഇത് പതുക്കെ ഇങ്ങനെ ഉണ്ടായി വിഘടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് ഇത് ഉണ്ടാക്കി നമ്മൾ ഈ അക്വറേജ് ഉണ്ടാക്കി കുറച്ച് നേരം കഴിയും തോറും ഇതിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് അപ്പോൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൻ്റെ വീര്യം അതുപോലെ കെടാതെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ നമ്മൾ റെഡിമെയ്ഡായിട്ട് അക്വറേജ് കിട്ടാത്തത്, അക്വറേജ് എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ അക്വറേജ് ആ ഒരു ശരീരത്തിൽ വീണാൽ മാത്രമല്ല ഇതിലുണ്ടാകുന്ന എല്ലാ വിഷവാതകങ്ങളും, ഒന്ന് നൈട്രോസൈഡ് ക്ലോറൈഡ് വിഷവാതകം, അതുപോലെ തന്നെ നൈട്രോസൈഡ് ക്ലോറൈഡ് വീണ്ടും വിഘടിച്ചിട്ട് ക്ലോറിൻ ഗ്യാസും, അതുപോലെ തന്നെ നൈട്രജൻ മോണോക്സൈഡ് ഉണ്ടാകും. പിന്നെ ഈ നൈട്രിക് ആസിഡ് വായുവായിട്ട് പ്രതിപ്രവർത്തിച്ച നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകും. ഈ ക്ലോറിൻ ഗ്യാസും ഭയങ്കരമായിട്ടുള്ള വിഷവാതകം. അതും എല്ലാം കൂടെ ഈ നമ്മളിപ്പം സാധാരണ ഇതിന് ഇത് ഈ അക്വറേജ് ഉണ്ടാക്കുന്നത് ഫ്യൂം ഫുഡെന്ന് പറയുന്ന നമ്മൾ ഈ ഫ്യൂംസ് വലിച്ചെടുക്കുന്ന ആ ഒരു ചേമ്പറിൻ്റെ അകത്തു, അല്ലെങ്കിൽ ഓപ്പൺ എയറിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസ് മാസ്ക് ധരിച്ചോ മാത്രമേ ഉണ്ടാക്കൂ. ഒരിക്കലും അടച്ചിട്ട മുറിക്കുള്ളിൽ അക്വറേജ് ഉണ്ടാക്കൂ. അതൊരു കാര്യമാണ്. പിന്നെ അതുപോലെ അക്വറേജ് വേർതിരിച്ചെടുക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 0.18 g സ്വർണത്തിൻ്റെ ഒരു ചെറിയൊരു പീസാണ്. പണ്ടെന്ന് വെച്ചാൽ ഈ കുറേ കാലം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട, ഈ എന്താ സ്വർണ്ണാഭരണങ്ങൾ വൃത്തിയാക്കാമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഈ ക്ലാവുന്ന ഇതുപോലെ കറയൊക്കെ പിടിച്ച കറയും പശയൊക്കെ പിടിച്ച് സ്വർണ്ണാഭരണ സ്ഥലം എടുത്ത് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഈ അക്വ റിജിയയിലാണ് എടുത്ത് മുക്കുന്നത്. അക്വ റിജിയയിൽ മുക്കുമ്പോൾ ഇതിൻ്റെ പുറമേയുള്ള ലെയറുകൾ അലിഞ്ഞിട്ട് അപ്പോഴാണ് ഒരു തിളക്കം കിട്ടുന്നത്. അതായത് നിങ്ങളുടെ സ്വർണ്ണാഭരണത്തിൻ്റെ ഭാരം ഇപ്പോഴേക്കും കുറഞ്ഞിരിക്കും. അതായത് ഇതിൻ്റെ നിന്ന് കുറച്ച് സ്വർണം അവർ അക്വറേജിൽ അലിയിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യും, മുട്ടിക്കുകയാണ് ചെയ്യും. അപ്പോൾ അതും നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ഇത് മുക്കിയതിന് ശേഷം ഭാരം കുറയുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ഈ വീഡിയോയിൽ നോക്കും. അപ്പം നമുക്കിത് ചെയ്തു നോക്കാം. നമുക്ക് ആദ്യം അക്വറേജി ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും. അക്വറേജി എന്ന് പറഞ്ഞത് നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും 1:3 മിക്സ്ചർ. അതായത് 1 നൈട്രിക് ആസിഡും 3 ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ ആദ്യം നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും സെപ്പറേറ്റ് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടിലും സ്വർണം അലിയിക്കാൻ ശ്രമിച്ചു നോക്കാം. വളരെ അപകടം പിടിച്ചൊരു ആസിഡാണ്, സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാം. ഇത് 10 ml നമ്മൾ എടുക്കുന്നത്. ഓക്കെ, 10 ml നൈട്രിക് ആസിഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് 30 ml എടുക്കും. അപ്പോൾ നമ്മൾ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിക്സ്ചർ, അത് മിക്സ് ചെയ്യുന്ന നിമിഷം ഈ സാധനം തമ്മിൽ റിയാക്ട് ചെയ്ത് നൈട്രോസൈഡ് ക്ലോറൈഡും ക്ലോറിൻ ഗ്യാസും വെള്ളവും അത് H2O ഉണ്ടാവും. ഈ നൈട്രോസൈഡ് ക്ലോറൈഡും ക്ലോറിൻ ഗ്യാസും വിഷവാതകങ്ങളാണ്, അത് ഭയങ്കരമായിട്ടുള്ള വിഷവാതകങ്ങളാണ്. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വളരെയധികം സൂക്ഷിച്ചിരിക്കും.
അപ്പോൾ ഈ സ്വർണ്ണം അതിൻ്റെ അത് അലിയിക്കുന്നതിന് മുമ്പ് എത്ര എത്ര ഗ്രാം ഉണ്ടെന്ന് നമുക്ക് അളന്ന് നോക്കാം. ഏതാണ്ട് ഒരു 18 mg ഉണ്ട്. ആദ്യം ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് നമ്മളിത് ഹൈഡ്രോക്ലോറിക് ആസിഡ് മുക്കി വെച്ചേക്കുകയാണ്. ഒന്നും സംഭവിച്ചില്ല, ഒരു നിറമാറ്റം ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഹൈഡ്രോക്ലോറിക് ആസിഡ് മുക്കി വെച്ചിരിക്കുകയാണ്. ഈ ശരിക്കും മുക്കുന്ന ഈ ഒരു ടോങ്സ്, അതായത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ടോങ്സ് അത് റിയാക്ട് ചെയ്യുന്നുണ്ട്, അത് ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരിക്കലും ഗോൾഡ് വരെ റിയാക്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന് ഗോൾഡിനെ ഓക്സിഡൈസ് ചെയ്ത് പുറത്തെത്തിച്ച് റിയാക്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവില്ല. നൈട്രിക് ആസിഡിൽ ഇത് റിയാക്ട് ചെയ്യും. ആദ്യം ഇത് കഴുകണം, കാരണം അതിൻ്റെ അത് ഹൈഡ്രോക്ലോറിക് ആസിഡുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡിനോടൊപ്പം ഇത് നൈട്രിക് ആസിഡ് മുക്കിയ വേറൊരു സംഭവം സംഭവിക്കും, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ സ്വർണ്ണത്തിൻ്റെ ചെറിയൊരു കോയിനെ നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നൈട്രിക് ആസിഡ് മുക്കാൻ പോയി, ആസിഡ് മുക്കി നോക്കാം. നമ്മളൊരു 5-10 മിനിറ്റ് മുക്കിയിട്ടുണ്ട്, എന്നിട്ട് ഒന്നും സംഭവിക്കുന്നതിൽ യാതൊരു ഒന്നും സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. ഒന്നും സംഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ തോന്നില്ല, പക്ഷേ ശരിക്കും ഇതിൻ്റെ അകത്ത് റിയാക്ഷൻ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസിങ് ആസിഡാണ്. വളരെ ചെറിയൊരു അളവിൽ സ്വർണത്തിൻ്റെ പാർട്ടിക്കിൾസിനെ ഇളക്കി മാറ്റുന്നുണ്ട്. ഇത് ഇളക്കി മാറ്റുന്നത് അതേപടി തിരിച്ചു കയറും, അതായത് ഇത് ശരിക്കും റിയാക്ട് ചെയ്യുന്നില്ല മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ശരിക്കും സ്വർണത്തിന് ഒന്നും ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഈ തമ്മിൽ മിക്സ് ചെയ്യാം. നമുക്ക് ഈ നൈട്രിക് ആസിഡ് ഇതിൻ്റെ അകത്ത് പതുക്കെ ആഡ് ചെയ്യാം, സ്റ്റിർ ചെയ്തുകൊണ്ട് ആഡ് ചെയ്യണം. പതുക്കെ ആഡ് ചെയ്യണം, ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം മനസ്സിലാകും. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ നിറം മാറി വരുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതായത് ക്ലോറിൻ വാതകം ഉണ്ടാവുകയാണുള്ള. ഈ സ്വർണ്ണ നിറത്തിലുള്ള മിശ്രിതത്തിനെയാണ് നമ്മൾ അക്വാ റീജിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് അക്വാ റീജിയ, സ്വർണ്ണത്തിൻ്റെ നിറമുള്ള ഈ സംഭവത്തിനെയാണ് അക്വാ റീജിയ എന്ന് വിളിക്കുന്നത്. നമുക്കിത് അക്വാ റീജിയയിൽ ആദ്യം മുക്കിയതിന് ശേഷം വെയിറ്റ് നോക്കാം. സ്വർണ്ണ അടിയിൽ ഇരുന്ന് റിയാക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മൾ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും രണ്ടിലും ഇട്ടതാണ്, ഒരു മാറ്റമില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഒരു ചെറിയ സംഭവത്തെ ഒന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഒരു സ്വർണത്തിൻ്റെ പ്ലേറ്റ് കണക്കായിട്ട് മാറിയിരിക്കുകയാണ്, അത്രയ്ക്ക് അലിഞ്ഞു ഇല്ലാതായി, വെറും പ്ലേറ്റായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ വെയിറ്റ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 0.08 gram അലിഞ്ഞില്ലാതായി മാറിയിരിക്കുകയാണ്, ബാക്കി എൻ്റെ തെട്ടിട്ടുണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഈ അക്വാറിയയിൽ അലിയിച്ച് മറ്റേ സ്വർണത്തിന് നിറം കൂട്ടാമെന്നും പറഞ്ഞുകൊണ്ട് വരുന്നവർ ഇതുപോലുള്ള പരിപാടിയാണ് പണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് അത് ശരിക്കും സംഭവിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് മുക്കി വയ്ക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് സ്വർണം ഇതിൻ്റെ അകത്ത് അലിഞ്ഞെത്തീരും. സുഹൃത്തുക്കൾ, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്വർണ്ണം ഇതിൻ്റെ അകത്ത് അലിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് സെപ്പറേറ്റ് ആക്കി എടുക്കുന്ന പണി മാത്രമാണ് നമുക്ക് ഇനി ഉള്ളത്. സെപ്പറേറ്റ് ആക്കി എടുത്ത് ഉരുക്കി പഴയതുപോലെ സ്വർണ്ണ കട്ടയാക്കി മാറ്റണം. സ്വർണം നമ്മൾ അക്വാറിയയിൽ അലിയിച്ച് കഴിഞ്ഞു. ഇനി ഇത് വേർതിരിക്കുന്നതാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള പണി എന്ന് വെച്ചാൽ, നമ്മൾ ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫെയിലുകൾ പരാജയം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഇത് വേർതിരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ വേർതിരിക്കുമ്പോൾ ഒരുപാട് വിഷവാതകങ്ങൾ വേറെ ഉണ്ടാവും.
അപ്പോൾ അതും ശ്രദ്ധിക്കണം. മാത്രമല്ല അത് കൈകാര്യം ചെയ്യുന്ന ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവരും ഇതൊരു കാരണവശാലും ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പം ഇത് ഏതാണ്ട് കംപ്ലീറ്റ് അരിച്ചിരുന്ന വല്ല പുട്ടും പൊടിയോ അതുപോലെ എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ നമുക്കിത് ഫിൽറ്റർ ചെയ്ത് നീക്കം ചെയ്യാനും പറ്റും. തർക്കം ഇവിടെ എൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ 100% ശുദ്ധമായിട്ടുള്ള സ്വർണ്ണമാണ് അലിയിച്ചത്. ഇനി ഫ്യൂച്ചറായിട്ടുള്ള വീഡിയോയിൽ സ്വർണ്ണത്തിൽ എടുക്കുന്ന മാലിന്യങ്ങൾ വേർതിരിച്ചെടുത്ത് എങ്ങനെയെന്നൊക്കെ ഞാൻ വിഴിവിടാൻ പറ്റും. പിന്നെ ഇതുപോലെ സ്വർണം ലായനിയിൽ അലിയിച്ചും പേസ്റ്റ് രൂപത്തിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് വേറൊരു വീഡിയോ ഇടാം. അത് വേറൊരു കാര്യം, അമാൽഗം ഉണ്ടാക്കുന്നു, സ്വർണത്തിൻ്റെ അമാൽഗം ഉണ്ടാക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്വർണത്തിൻ്റെ റിയാക്ഷൻ വേറെ ഒരുപാടുണ്ട്. അപ്പം ഇതുപോലെയൊക്കെ അലിയിച്ചിട്ട് സ്വർണം കടത്തുന്ന വാർത്തകൾ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ കാരണം എല്ലാം ഇപ്പം പിടിക്കാൻ പറ്റും, കാരണം ഇതറിയാൻ പറ്റും. അവിടെ നിൽക്കുന്നവർക്ക് ഇങ്ങനെ ഇതിൻ്റെ അക്വറേജ് എന്തിനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അക്വറേജ്, എങ്ങനെയാണ് ഇത് അലിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടത്. ഇനി ഇത് ഇതിന് വേർതിരിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കാം. കാരണം എന്ന് വെച്ചാൽ ഇനി വേർതിരിച്ചെടുക്കുന്ന വീഡിയോ കൂടി ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ക് ആയിപ്പോൾ, അത് കണ്ടുപിടിക്കുന്ന ബോറടി ആയിപ്പോൾ. അടുത്ത ആഴ്ച ഞാൻ ആ വീഡിയോ ഇടും. അപ്പം നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് ചില സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടെ അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അടുത്തിൻ്റെ 2 ഭാഗം ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ